ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ലില്ലി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ എൻ്റെ വീട്ടിലൊരു വാഴ, ചോരപ്പൂവൻ്റെ വാഴ കേട്ടോ, അതിൻ്റെ കൊല വിളഞ്ഞു, ഞാൻ അതിനെ മുറിച്ച് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതാണ് ചോരപ്പൂവൻ്റെ. ഞാനിന്ന് നോക്കിയപ്പോൾ അതിൻ്റെ രണ്ട് കാവ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു, ഇത് കണ്ടു, രണ്ട് കാവ് പൊട്ടി ചീഞ്ഞു പോയി. അപ്പോൾ ഞാനിതിൻ്റെ ഈ ചോരപ്പൂവിൻ്റെ ഈ കൊല മുറിച്ചു, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ വാഴയുടെ ചുവട്ടിൽ രണ്ട് ചെറിയ തൈ, വാഴയുടെ രണ്ട് തൈ. അതായത് സാധാരണ ഈ വാഴ, നമ്മുടെ വാഴത്തൈ മണ്ണിനടിയിലാണല്ലോ മുളയ്ക്കുന്നത്, പക്ഷേ ഈ രണ്ട് വാഴത്തൈയും വാഴയുടെ ഇതിൻ്റെ ആ ചുവട്ടിൻ്റെ മുകളിൽ വെച്ചാണ് മുളച്ച് വന്നത് കേട്ടോ. അത് കാണുമ്പോഴറിയാം, വാഴയുടെ മുകളിൽ നിന്ന് മുളച്ച് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് അത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ എടുത്തിട്ട് ഒരു ചട്ടിയിൽ നടാമെന്ന് വിചാരിച്ചു കേട്ടോ, ഒരു ചെടിച്ചട്ടിയിൽ. ഇത് അവിടെ നിന്ന് അത് ഉണങ്ങിപ്പോകും, കാരണം വാഴയുടെ മണ്ണിൻ്റെ മീതയാണ് ഇത് രണ്ട് വാഴത്തായി നിന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ചട്ടിയിലോട്ട് ഒന്ന് നടാം, കുറച്ച് വലുതാകുമ്പോൾ ഒന്ന് അതിനെ ഇറക്കി അത് തറയിലോട്ട് എവിടെയെങ്കിലും നടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വയ്ക്കുന്നു, പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന് കുറച്ച് വലുതായതിന് ശേഷം ഒന്ന് നടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കുഞ്ഞു തൈയാണ് കേട്ടോ, തൈ ആയിട്ടില്ല, അതിൻ്റെ ഇല പോലും വന്നിട്ടില്ലല്ലോ. അപ്പോൾ കാണുമ്പോൾ അറിയാം, ഞാൻ നോക്കിയപ്പോൾ ഇത് മണ്ണിൻ്റെ മീതെ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഉണങ്ങിപ്പോകും. അപ്പോൾ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു എനിക്ക് ചോരപ്പൂവൻ്റെ വാഴ ആയതുകൊണ്ട് ഞാൻ അതിനെ കളയാൻ മനസ്സ് വരാത്തത് കൊണ്ടാണ് അതിനെ അതിൽ നിന്ന് എടുത്തു. അപ്പോൾ ഞാനത് ഈ ചട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വിചാരിക്കുന്നത് ഇത് മുളയ്ക്കുമ്പോൾ കുറച്ച് നമ്മുടെ കൈൻ്റെ അത്ര നീളമുള്ള ആ തൈ ആകുന്ന സമയത്ത് ഇളക്കി തറയിൽ നടാം. ഒരു ചട്ടിയിലാണ് ഈ രണ്ട് തൈയും വെച്ചിട്ടുള്ളത് കേട്ടോ. പിടിക്കട്ടെന്ന് വിചാരിച്ചു, ഇത് വെറുതെ ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ വലുതാകുമ്പോൾ ഇളക്കി നടാം. ഈ ചോരപ്പൂവൻ്റെ പഴം നല്ല മധുരം കുറവാണ്, ഷുഗറുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ ചോരപ്പൂവൻ്റെ ഈ പഴം. ഇത് കൊലയ്ക്കുന്ന സമയത്ത് കായെല്ലാം നല്ല ചുവന്ന കളറായിരിക്കും, വിളയുമ്പോഴാണ് ഈ പച്ച കളർ കണ്ടോ, വിളഞ്ഞപ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി. ഇത് കൂടുതലും ഈ ചോരപ്പൂവൻ്റെ പഴം കൂടുതലും ഉള്ളത് തിരുവനന്തപുരത്തോട്ടൊക്കെ, അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും ഫേമസായ പഴമാണ് ചോരപ്പൂവൻ. കാരണം നേന്ത്രപ്പഴത്തിന് പിന്നിലാണ്, അതിൻ്റെയും മുന്നിലാണ് ചോരപ്പൂവൻ. അവിടെ ഏതൊരു കാര്യം വന്നാലും, ഒരു കല്യാണം വന്നാലും
ഓഡിറ്റോറിയത്തിലൊക്കെ അലങ്കരിക്കുന്നതിനായാലും ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ വന്നാൽ അലങ്കരിക്കുന്നതിനായാലും ഈ ചോരപ്പൂവൻ്റെ ഈ അതിൻ്റെ വാഴയും അതിൻ്റെ ആ കൊലയായിട്ടാണ് കൊണ്ടുവന്ന് നട്ടു നിർത്തുന്നത്. കാരണം അവിടെ ഏറ്റവും ഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചോരപ്പൂവൻ. പക്ഷെ നമ്മുടെ ഈ എറണാകുളത്തോട്ടൊക്കെ ഇത് കുറവാണ്, ചോരപ്പൂവൻ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വാഴ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് വാഴക്കൊല ഇപ്പം നിങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തതിനെ സഹായിക്കണം കേട്ടോ. ഞാൻ മുറിച്ച വാഴ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെയാണ് രണ്ട് തൈ നിന്നിട്ടുള്ളത്. ഇതാ ഈ മണ്ണിൻ്റെ മീതെ ഇതാ ഇതൊരെണ്ണം കണ്ടോ, ഇതൊരെണ്ണം കണ്ടോ, ഇതുപോലെയാണ് തൈ വരുന്നത് കേട്ടോ ഈ വാഴയുടെ മുകളിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതാ അത് ഒരെണ്ണം ഇവിടെ മണ്ണിൻ്റെ മീതെ നിൽക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്.